കൊരിന്ത്യയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അമ്മ വഴി സമർപ്പിക്കാം. അമ്മയിലൂടെ ലഭിച്ച നന്മകളെ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ നാടിൻ്റെയും എല്ലാ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മ വഴി പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ട് ഏറ്റവും ഭക്തിയോടെ വിശുദ്ധിയോടെ ഈ ബലി പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചീടാ. സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ അനുഗ്രഹം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോടോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീണാടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായ ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. രക്ഷകൻ ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തൃക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ബനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നിത്യമഹോന്നതമം പുത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരേക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി,
പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 43 അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്ത് എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. എൻ്റെ സഹോദരനെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 12 1-6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും 20 കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ തിരുമൊഴികൾ കേൾക്കാം, മനസ്സിൽ ഒളിവിതറും വചനം
ദുഃഖങ്ങളേറ്റിടുന്നു ആശ്വാസമാകുന്ന വചനം കാരുണ്യമാകുന്ന വചനം സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 1 39 മുതലുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എൻ്റെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ കുരട്ടിമുത്തയുടെ മാധ്യസ്ഥം തേടി ഈ ഇടവക ദേവാലയത്തിലും ഇതിൻ്റെ പരിസരത്തുമായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുകയാണ് അമ്മയുടെ തിരുമുമ്പിൽ നമ്മുടെ അർച്ചനകളും യാചനകളും സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഈ വിശുദ്ധ ബലിയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരുവചന ഭാഗത്ത് ഒരു ചെറിയ സന്ദേശം പങ്കുവച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി തുടരാം ഉദരത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ടാണ് അമ്മ തിടുക്കത്തിൽ മലമ്പ്രദേശത്തുള്ള എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ പ്രവേശിച്ച് ഇളയമ്മയായ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്ന ക്ഷണത്തിൽ ആ ഇളയമ്മയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് മറിയത്തിൻ്റെ അഭിവാദനം കേട്ട ക്ഷണത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നടന്നത് ശിശു കുതിച്ചു ചാടുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് എലിസബത്ത് നിറയുന്നു വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുക മലയാളത്തിൻ്റെ പ്രിയ കവി പാടി വച്ചു കുഞ്ഞുണ്ണി മാഷ് വാക്കോളം തൂക്കമില്ല യൂക്കൻ ഭൂമിക്ക് ഒരു നാവിൽ നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഒരു വാക്കിന് ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ തന്നെ വളർത്താനും തളർത്താനും സാധിക്കുമെന്നുള്ളതിന് അനേക തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ദുരനുഭവം അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് വ്യാഖ്യാനിക്കാനല്ല ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളുടെ ആഴം മറ്റൊരു വ്യക്തിയെ മുറിപ്പെടുത്തിയത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വാക്കുകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ പരസ്പര ബഹുമാനത്തോടെ ആദരവോടെ മറ്റുള്ളവരോട് ഇടപെടാൻ സംസാരിക്കാൻ എനിക്ക് നിങ്ങൾക്കാകുമെങ്കിൽ
ഈ അമ്മയുടെ മാതൃക ജീവിതം നമുക്കെന്നും ഒരു വലിയ ശക്തിയാണ്, ഒരു പാഠമാണ്. അമ്മയും പറയുന്നുണ്ടല്ലോ, ഇത് കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ അമ്മ ഈശോയുടെ കൂടെ അനുധാവനം ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും പിതാവായ ദൈവത്തോട് കലഹിക്കുന്നില്ല. എന്തിന് ഈ കുരിശ്? എന്തിന് ഇതുപോലെയുള്ള സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നു? അമ്മ ചോദിക്കുന്നില്ല. പിതാവായ ദൈവത്തിന് കൊടുത്ത വാക്ക് അതുപോലെ ശിരസാവഹിച്ചുകൊണ്ട് പുത്രൻ്റെ കൂടെ നടന്ന് പുത്രനെ കുരിശോളം അനുഗമിച്ച് കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ആ മകൻ്റെ ചുടുനീണമിറ്റ് വീഴുമ്പോഴും ഈ അമ്മ കുരിശിനോട് ചേർന്ന് നിന്ന് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രത്യുത്തരമായിട്ട് തന്നെ നിൽക്കുന്ന ഒരമ്മയാണ് നമ്മൾ കാണുന്നത്. വാക്ക് കൊടുത്ത അവള് വാക്ക് പാലിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വാക്കിന് അത്രയും ബലമുണ്ട്, അത്രയും ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന നമുക്കറിയാം. ഉണ്ടാകട്ടെ, പ്രപഞ്ചമുണ്ടാകുന്നു, പ്രപഞ്ച വസ്തുക്കൾ ഉണ്ടാകുന്നു, ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടജാലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഉണ്ടാകട്ടെ എന്ന ഈ വാക്കുകൊണ്ട് തന്നെയാണ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഈശോയും പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, തൻ്റെ നാവിൽ നിന്നും വരുന്ന വാക്കുകൊണ്ട് കുഷ്ഠരോഗിക്കും അന്ധനും മുടന്തനും തളർവാദിക്കും രോഗിക്കും ഒക്കെ ജീവൻ വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മരിച്ചവൻ പോലും ഉയർത്തെ നിൽക്കുന്നുണ്ട്. വാക്കിന് അത്രയും ബലമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ കലഹങ്ങൾക്ക്, നമ്മുടെയൊക്കെ പല വഴക്കുകൾക്ക് കാരണമായി നിൽക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ഈ വാക്കുകളെ നമുക്കൊന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ? പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്ന തരത്തിൽ ആയിത്തീരാൻ നമുക്ക് സാധിക്കുമോ? അമ്മ പറയുന്ന അമ്മയുടെ കടന്നുപോകലുകളും അമ്മയുടെ സാന്നിധ്യം മുഴുവനും അനുഗ്രഹത്തിൻ്റെതായി മാറുന്നുണ്ട്. ഇതുതന്നെയാണ് ഈശോയുടെ ജീവിതത്തിലും പിന്നീട് നമ്മൾ കാണുന്നത്. കടന്നുപോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും പ്രവേശിക്കുന്ന ഭവനങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് സമാധാനമെന്നോ നിങ്ങൾക്ക് നന്മ വരട്ടെ എന്നൊക്കെ ആശീർവദിച്ചുകൊണ്ട് തന്നെയാണ് ഈ മകനും കടന്നു പോകുന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ആകാൻ സാധിക്കട്ടെ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മാതാപിതാക്കന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽപക്കക്കാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, സകല ശുശ്രൂഷകർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനവും ആദരവും, ഒപ്പം നാം ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് തിടുക്കത്തിൽ നടന്നു ചെന്ന് ഇളയമ്മയെ സഹായിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അമ്മയുടെ വാക്കുകൾ ആ വ്യക്തിയിൽ ആത്മാവിനെ പ്രജ്വലിപ്പിച്ചുവെങ്കിൽ, ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മാതൃ ഇടവകയിൽ നിന്നുമൊക്കെ നാം കടന്നുപോയി നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെ എന്തുമാത്രം പ്രജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ വാക്കുകൊണ്ട്. ഉള്ളിൽ ഈശോയുണ്ട്, ഉള്ളിൽ ഈശോയെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ തമ്പുരാനെ വഹിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവരെ ജീവിപ്പിക്കാനുള്ള ബലമുണ്ടെന്നുള്ള ബോധ്യത്തോടെ അവരോട് ഇടപെടാനായിട്ട് ഈ അമ്മയുടെ മാതൃക നമുക്ക് എന്നും ഒരു പാഠമായിരിക്കട്ടെ. അമ്മ കാണിച്ചു തന്ന വിശാലമായ സുന്ദരമായ ഈ ജീവിത രീതി തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മക്കളെന്ന രീതിയിൽ, പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ അമ്മയെപ്പോലെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവനേകുന്നതാകാൻ, ഈ അമ്മയെപ്പോലെ കൊടുത്ത വാക്ക് പാലിക്കുന്നവരാകാൻ തമ്പുരാനെ കൃപ തരണേന്ന്. പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും നാടിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ കുരട്ടിമത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ കുരട്ടിമത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവേ, പാപികളായ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമെന്ന് കർത്താവേ കുരട്ടിമത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുരട്ടിമത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിൽ വിശുദ്ധിയാർന്ന ജീവിതം നയിച്ച പരിശുദ്ധ അമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയും വിശ്വസ്തയും പുലർത്തി ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ കുരട്ടിമത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുരട്ടിമത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതത്തിനൊരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ
സഹായിക്കണമെന്ന് കർത്താവെ കൊരട്ടിമിത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊരട്ടിമിത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മക്കളില്ലാതെയും മാനസികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് മക്കളെ നിലയ്ക്ക് അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമിത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊരട്ടിമിത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ജ്ഞാനജ്യോതി മതസ്ഥരായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹ വരദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് കർത്താവെ കൊരട്ടിമിത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊരട്ടിമിത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും സുഭിക്ഷമായ വത്സരവും ലോകത്തിന് മുഴുവൻ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമിത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊരട്ടിമിത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യക മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അഖിലേശ്വരാനിൻ തിരുസന്നിധേ ആത്മാർപ്പണം ചെയ്തിടുന്നു ഞങ്ങൾ. ആത്മാവും ജീവനും എൻ ദേഹവും ആശകളും മോഹഭംഗങ്ങളും കനിവായി സ്വീകരിക്കണേശുവേ, സ്വീകരിക്കണേശുനാഥ കനിവായി സ്വീകരിക്കണേശുവേ. ഈ കാഴ്ച വസ്തുക്കളെ അങ്ങ് സ്വീകരിച്ച് അങ്ങയുടെ തിരുശരീരങ്ങളാക്കി തീർക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സ്വീകരിച്ച് അങ്ങയുടേതാക്കി തീർക്കണമേ. പല വിധത്തിലുള്ള ആകുലതകളും അസ്വസ്ഥതകളും വിഷമങ്ങളുമായി അങ്ങേ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളിലേക്ക് നിന്റെ നീട്ടപ്പെട്ട കരം അവരെ ആശീർവദിക്കാനായിട്ട് അങ്ങ് ഉപയോഗിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിയണമേ. പല കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പല ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലായ്മ, ഏതൊക്കെ മേഖലയിൽ ഈ മക്കൾ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ അവരിലേക്ക് അങ്ങയുടെ കരം ആശീർവാദമായിട്ട് കടന്നു ചെല്ലട്ടെ. എപ്പവും വീഞ്ഞും അങ്ങയുടേതായി തീരുന്ന പോലെ ഞങ്ങളെയും അങ്ങ് ചേർത്ത് പിടിച്ച് ആശീർവദിക്കണമേ. അമ്മയെ, മാതാവേ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നാടിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ധനു മധു പോലാത്മജനും ദിവ്യരുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ.
ജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമീനാമീൻ. മാർത്തോമായേയും മിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഗുണാധിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് ഇടങ്ങളിൽ പിതാവിനെ വൃത്തപാകരിത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ എന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനേകമാമോദീസ്വായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാശ്വസം ഏറ്റപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികസുമാരും മേജർഷിപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ.
മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സുഖിഷ്ടി വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുത്വമേറിയ ത്രയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയെ അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധരും അരൂപികളുമായ ക്രൂവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ആകാശരാജ്യത്തെ വിണ്ണിന്റെ നായകൻ രാജാതിരാജനാം യേശുനാഥൻ. ആകാശരാജ്യത്തെ വിണ്ണിന്റെ നായകൻ രാജാതിരാജനാം യേശുനാഥൻ. അത്യുന്നതങ്ങളിൽ വാണിടും നാഥന് ഹോസാനഗീതികൾ ആലപിക്കാം. അത്യുന്നതങ്ങളിൽ വാണിടും നാഥന് ഹോസാനഗീതികൾ ആലപിക്കാം. ആകാശരാജ്യത്തെ വിണ്ണിന്റെ നായകൻ രാജാതിരാജനാം യേശുനാഥൻ. ഹോസാന ഹോസാന ഉന്നതങ്ങളിൽ ഹോസാന ഉലകിൻ നാഥന് വാഴ്ത്തിപ്പാടാം. ഹോസാന 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 ഉന്നതങ്ങളിൽ ഹോസാന ഉലകിൻ നാഥന് വാഴ്ത്തിപ്പാടാം. ഹോസാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസ്വയം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ തിരുപതിര അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശമശാനമാർ, സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയും ഇന്ന് പ്രാർത്ഥനാപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പ് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദര ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ഘോരമാമെന്റെ
അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാനിൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുന്തി, നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ, ദൈവമേ എന്നിൽ കനിയേണമേ, പാപം അപരാധങ്ങൾ സദയം മാതാ മറക്കേണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ, മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം, നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തജനത്തോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ ആ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ആകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സർവേശ്വരനല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന് സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനെ നീക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അത്യുന്നതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കനകാമറയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്ക് നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരനെ വരുവിൻ. കന്യകാമരത്തിൽ നിന്ന് പിറന്ന ദിവ്യകുഞ്ഞാടെ ശരീരരക്തങ്ങൾ ഭക്തിയാദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. മാമോദീസ സ്വീകരിച്ച് കുംഭസാരി ചുരുങ്ങിയവർ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സിഹായുടെ ശരീരവും രക്തവും കണ്ണുകൾക്കും ജീവനും കാരണമാകട്ടെ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു മാതാ, വിവശനായി കേഴുന്നു മാതാ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു മാതാ, വിവശനായി കേഴുന്നു മാതാ. Thank you.
കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ ഘോരവനത്തിലും താഴ്വര കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ ഘോരവനത്തിലും താഴ്വര കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപടർപ്പിൽ അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാദാ വിവശനായി കേഴുന്നു നാദാ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ
ഉൾപ്പടർപ്പിൽ അഭയമേക ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാദാ, വിവശനായി കേഴുന്നു നാദാ. മിശിഹായിലെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന ദിവസം നമുക്ക് വേണ്ടി ഭക്തി നിർഭരമായി വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് പാലാട്ടി അച്ഛനാണ്. അച്ഛൻ ചേർത്തല നൈപുണ്യ കോളേജിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടുകൂടി വികാരി അച്ഛൻ്റെയും ഇടവകയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് എട്ടാവണ തിരുനാൾ. തിരുനാളിൻ്റെ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഏവർക്കും നേരുന്നു. ഒക്ടോബർ 26-27 ശനി ഞായർ ദിവസങ്ങളിൽ 15-ാം ഇടവമാണ് നമ്മുടെ ചർച്ച് എൽ പി സ്കൂളിൻ്റെ അറബി അധ്യാപകൻ്റെ ലീവ് വേക്കൻസിയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ഒക്ടോബർ 26-ാം തീയതി 5 മണിക്ക് മുമ്പ് കൊരട്ടിപ്പള്ളി ഓഫീസിൽ അപേക്ഷ ഏൽപ്പിക്കുക. ഈ വിശുദ്ധ കുർബാനയെ തുടർന്ന് 10:30, 1:30, 3 മണിക്കും 5 മണിക്കും വൈകിട്ട് 8:30 വിശുദ്ധ ബലി ഉണ്ടായിരിക്കുന്നതാണ്. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിസ്ഥാത്മാവിൻ്റെ കൃപാവൃത്താൽ സ്തുത്യർഹവും പരിസ്ഥവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതാവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം നിസ്വീകാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശ്വൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസവനെ ഗുണം
ഞാൻവം നാദനരുൾ ചെയ്തു അരുളിയപ്പോലിൻ നീപലിയിൽ പങ്കാളികളാം മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ആമേൻ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലറിലും ദൈവം വരനീര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി അങ്ങനെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു മൂല്യം നിറഞ്ഞുകൂടാ ഇത്രയും ദയയുള്ള മാതാവേ നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച ഒരു കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചോദനത്തിൽ മാതാവേ എന്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലാണമേ ആമേൻ.